ഹായ് ഹലോ, എന്തെല്ലാം വിശേഷങ്ങൾ? നമ്മൾ യു എയിലെത്തിയിട്ടുള്ള വിശേഷങ്ങൾ. നേരത്തെ രണ്ട് വീഡിയോ ചെയ്തിരുന്നു, അത് നിങ്ങൾ കണ്ടു. അപ്പോൾ നമുക്ക് ഇന്ന് കാണാൻ പോകുന്നത് ബുർജ് ഖലീഫയുടെ വിശേഷങ്ങളാണ്. നമ്മൾ ബൂസ്റ്റർ ഡോസ് എടുത്തില്ലേ COVID-19 വാക്സിനേഷൻ, എന്നിട്ട് നമ്മൾ നേരെ വന്നത് ദുബായിലേക്കാണ് ബുർജ് ഖലീഫ കാണാൻ. അപ്പോൾ ദുബായിലെത്തി ഫുഡൊക്കെ കഴിച്ചു, എന്നിട്ട് നമ്മൾ നേരെ ബുർജ് ഖലീഫ കാണാൻ വന്നു. അപ്പോൾ ഈ ബുർജ് ഖലീഫ കാണാൻ വരുന്നത് ബുർജ് ഖലീഫയുടെ എൻട്രൻസിൽ നിന്നല്ല കേട്ടോ, ദുബായ് മാളിൻ്റെ എൻട്രൻസിൽ നിന്നാണ്. അപ്പോൾ ദുബായ് മാളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പാർക്കിങ്ങിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ ബുർജ് ഖലീഫയെക്കുറിച്ച് ഇനി ഞാൻ വിവരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും അറിയാം ബുർജ് ഖലീഫ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആണല്ലേ. യു എ ഇ റെസിഡൻസ് വിസക്കാർക്ക് 60 ദിർഹംസിന് ഒരു ഓഫർ ഉണ്ടായതാണ് ഈ ബുർജ് ഖലീഫ അറ്റ് ടോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ കൂടുതലാണ് സാധാരണഗതിയിൽ ഇവിടേക്ക് പോകാൻ, 159 ഓരോരോ റേറ്റ്സാണ് ഇവിടെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്നത്തെ ദിവസം 60 ദിർഹംസിനാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ദുബായ് മാളിൽ കയറി, ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ പാർക്കിങ്ങിൻ്റെ ലെവലിൽ നമ്മൾ ഫോട്ടോ എടുത്ത് വെക്കണം. ദുബായ് മാൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, ഒരു മാശറ മുറ്റമാണ് ദുബായ് മാൾ. ഒരു ഭാഗത്തൂടെ കയറിയാൽ നമ്മൾ എങ്ങനെ കയറി എങ്ങനെ ഇറങ്ങണ്ടേ ഒന്നും മനസ്സിലാവില്ല. അത് എത്ര പ്രാവശ്യം പോയാലും ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആവും കേട്ടോ ദുബായ് മാളിലേക്ക് പോയാലേ. അപ്പോൾ അതൊന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഫോട്ടോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും വഴി മാറിപ്പോയിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റിയോട് ചോദിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതേ ബുർജ് ഖലീഫ കണ്ടോ, വെൽക്കം ടു ബുർജ് ഖലീഫ അറ്റ് ടോപ്പിലേക്ക് പോകാൻ പോവാണ്. അതിനടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പിലുള്ള കുറച്ച് ബുർജ് ഖലീഫയുടെ ഐറ്റംസ് ആണ് കേട്ടോ അത്. അത് ആൾക്കാർക്ക് വാങ്ങാൻ പറ്റും. പിന്നെ ഇതേ ബുർജ് ഖലീഫൻ്റെ ഒരു ഡമ്മി അവിടെ വെച്ചിട്ടുണ്ട്, അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇതേ അറ്റ ടോപ്പിലേക്ക് പോകുന്ന ഇതാണ് ടിക്കറ്റ് കൗണ്ടർ, അവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് കളക്ട് ചെയ്തിട്ട് പോകുന്നത്. കണ്ടോ, ടിക്കറ്റ് സ്കാൻ ചെയ്ത് ഇവിടുന്ന് കയറണം. ഇവിടുന്ന് കയറിക്കഴിഞ്ഞാൽ ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. നടക്കാൻ എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ഇതുപോലെ എക്സലേറ്റർ ഉണ്ട്, പിന്നെ ഒരു കുറേ നടക്കാനുണ്ട്. അപ്പോൾ പോകുന്ന വഴികളിൽ നമുക്ക് ബുർജ് ഖലീഫയെ കുറിച്ചിട്ട് എന്താണ് എങ്ങനെയാണ് പിന്നെ അത് തുടങ്ങിയത് മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ നമുക്കിങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. ഈ ചുമരിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ദേ ഇതാണ് നമുക്ക് കയറുന്ന എൻട്രൻസ് ലിഫ്റ്റ് ഇവിടെയാണ്. അപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട്, അതായത് 60 സെക്കൻഡ് കൊണ്ട് 124 ഫ്ലോർ മുകളിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും. അപ്പോൾ അതിനുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഈ എന്താ പറയുക, മുകളിലേക്കൊന്നും കയറാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവില്ല, എയർ ബാലൻസ് അങ്ങനെ എന്തോ ബോധം പോകുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അവരൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കണം. കാരണം നമുക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഒരു ലേഡി അവിടെ ബോധം കിട്ടു വീണിട്ട് അങ്ങനെ കുറച്ച് സമയം ഒരു 5 മിനിറ്റോളം ഭയങ്കര പേടിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആൾ പേടിയില്ലാണ്ട് പോകണം. ഓക്കെ,
കണ്ടല്ലോ, 60 സെക്കൻഡിൽ 124 ഫ്ലോറ് കടന്നിട്ട് 1 മിനിറ്റ് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇവിടേക്ക് എത്തിയത്. ഇതാണ് ബാൽക്കണി. ബാൽക്കണിയിലൂടെ ഇങ്ങനെ കാണാനും ഫോട്ടോസ് എടുക്കാനും ആകെ ബഹളമായിരുന്നു അവിടെ എല്ലാവർക്കും. കണ്ടോ ബുർജ് ഖലീഫയുടെ മുകളിൽ നിന്ന് നമ്മൾ ദുബായ് മൊത്തം കാണുന്നുണ്ട്. മൊത്തം എന്ന് പറഞ്ഞാൽ എല്ലാം കാണുന്നുണ്ട്. അത്രയും ഒരു എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എന്താണ്, ഈ വണ്ടികളൊക്കെ പോകുന്നത് ഇങ്ങനെ ഉറുമ്പുകൾ പോകുന്നത് പോലെ ഉണ്ടായിരുന്നു. പിന്നെ ബ്രിഡ്ജൊക്കെ കണ്ടോ, എന്ത് രസമാണെന്ന് അറിയോ കാണാൻ അതിൻ്റെ മേലെ കയറിയാൽ. ഇത് കണ്ടോ, അവിടെ നിന്ന് മുകളിലേക്ക് ഒരു കുറച്ചുകൂടി മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയറായിരുന്നു ഇത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നും നല്ല കാഴ്ചകൾ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ബുർജ് ഖലീഫ നമ്മൾ ദുബായ് മൊത്തം അവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ നിന്ന് ഫോട്ടോസ് എടുത്തു കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും, ആവശ്യക്കാർക്ക് ഫോട്ടോസ് എടുത്തു കൊടുക്കുന്നുണ്ട്. കണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളും അവിടെയുണ്ട്. ടെലിസ്കോപ്പ് ഉണ്ട്, ഇങ്ങനെ സൂം ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. താഴെ കണ്ടോ, ഇത് മറ്റൊരു ഏരിയ ആണ്. അപ്പോൾ ഈ ഏരിയയിൽ ഇങ്ങനെ നല്ലപോലെ നല്ല ഭംഗിയായിട്ട് കാണാനും പറ്റുന്നുണ്ട്. പിന്നെ കുറച്ച് ചെറിയൊരു സ്റ്റോറുണ്ട് അവിടെ, ബുക്സ്, പിന്നെ ഡ്രസ്സ്, പിന്നെ കുറച്ച് നമ്മുടെ ഷോക്കേസിൽ വെക്കാൻ പറ്റിയ ബുർജ് ഖലീഫയുടെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ്. പിന്നെ ഇത് കണ്ടോ, ഇതൊരു ബ്രിഡ്ജാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇതിലിങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ മൂവ് ചെയ്യുന്ന പോലെ തോന്നും നമുക്ക്. അപ്പോൾ കണ്ടോ, ഒരു ഭയങ്കര ഒരു പേടിയായിരുന്നു അതിന് മേലെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട്. Thank you.
കേട്ടോ, ഇവിടെ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആണ് ഇത്. ഇതിൽ ഇങ്ങനെ നടക്കുക എന്നിട്ട് ഫോട്ടോ എടുക്കാൻ ഒരുപാട് ക്യൂ ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇതേ ഇവിടെ ഒരു കോഫി ഷോപ്പുണ്ട്, പിന്നെ സ്നാക്സും സോഫ്റ്റ് ഡ്രിങ്ക്സും അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ കിട്ടും. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. നല്ല രസമുണ്ടായിരുന്നു ഈ ഭാഗങ്ങളിൽ ഇങ്ങനെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. പക്ഷേ നമ്മൾ റോഡിൽ നിന്ന് പോകുമ്പോൾ ഇത്രയും ഭംഗിയായിട്ട് ഇങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു രസം അത്ര തന്നെ. പിന്നെ അതൊക്കെ കണ്ട് നമ്മൾ ആസ്വദിച്ചിട്ട് പോവാണ്. ഇത് ലിഫ്റ്റിലേക്ക് ആൾക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മൾ ഇറങ്ങുന്ന ലിഫ്റ്റ്. ആൾക്കാർ കയറുന്നുമുണ്ട് ഇറങ്ങുന്നുമുണ്ട് കേട്ടോ, ഇവിടേക്ക് വരുന്നുമുണ്ട്. അപ്പോൾ ഇതേ ഞാൻ പറഞ്ഞ കാര്യം കണ്ടോ, ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ കയറാതെ ഇരിക്കുന്നതായിരിക്കും ബെറ്റർ. പക്ഷേ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. നമ്മൾ താഴേക്ക് ഇറങ്ങി, ഇറങ്ങുന്നതും ദുബായ് മാളിലേക്ക് തന്നെയാണ് കേട്ടോ. ദുബായ് മാളിൻ്റെ എൻട്രൻസിലേക്ക് തന്നെയാണ് ഇറങ്ങുന്നതും. Thank you.
ഇതാണ് കേട്ടോ നമ്മളെ ദുബായ് ഫൗണ്ടൈൻ്റെ ഏരിയ. നൈറ്റ് പോകണം, എന്നാലേ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ എന്താ പറയുക, മ്യൂസിക്കിൽ വെള്ളം ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നതൊക്കെ ഇവിടെ ഇരുന്നിട്ടാണ് കാണൽ. അപ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ. ഇൻഷാല്ലാ ഒരു പ്രാവശ്യം പോകുമ്പം എന്തായാലും വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പിന്നെ ഇങ്ങനെ നമ്മൾ ദുബായ് മാളിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കണ്ടു. എല്ലാവരും കണ്ടല്ലോ നമ്മുടെ ബുർജ് ഖലീഫയുടെ വിശേഷങ്ങളും ദുബായ് മാൾ ഏരിയ അങ്ങനെയൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ നമ്മൾ ഇവിടുന്ന് നേരെ പോയത് എക്സ്പോ കാണാനായിരുന്നു. നമ്മുടെ ആവേശകരമായ എക്സ്പോ ഇല്ലേ, അവിടുത്തെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ എങ്ങനെയാണെന്ന് വെറുതെ നോക്കാൻ പോയി. അപ്പോൾ ആ അവിടുത്തെ വിശേഷങ്ങളുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും ഇൻഷാ അള്ളാ. അപ്പോൾ ഓക്കെ, ടേക്ക് കെയർ, താങ്ക് യു, ബൈ ബൈ.